ഏതായാലും തൃശ്ശൂർ വരെ വന്നതല്ലേ, സൈക്കിളൊന്ന് ഓടിച്ചിട്ട് തന്നെ പോവാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മള് ഗ്രാവിറ്റി ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട് പോവാണ്. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ആദ്യം കാലിന്റെ പത്തി, കാലിന്റെ പത്തി, പിന്നെ കാലിന്റെ മുട്ട്. എന്നിട്ട് അപ്പുറത്തെ കാല് കുറച്ച് അകത്തി വെക്കണം, അല്ലെങ്കിൽ ബാക്കിൽ തട്ടും. എന്നിട്ട് കാലുകൊണ്ട് തള്ളിയാണ് പോണ്ടേ. ക്രാഫ്റ്റ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ഒരാളെ പരിചയപ്പെടാനായിട്ട് വന്നതാണ്. ഡെന്നീസ് എന്ന് പറയുന്ന ആളാണ്. ഡെന്നീസ് വാ. ഇതാണ് ഡെന്നീസ്. ഇന്നൊരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. ഇതാണ് സൈക്കിൾ. നമ്മുടെ നാട്ടിലുള്ള സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ മുകളിലേക്കാണ്, ചവിട്ടാനുള്ള പെഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടിട്ട് ആകെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഓടിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനി എങ്ങനെ ഓടിക്കും എന്നുള്ളൊരു പിടുത്തം ഇല്ലാതിരിക്കുകയാണ്. ഡെന്നീസേ, എങ്ങനെ പോലെ വണ്ടി? പെഡലില്ല. എൻ്റെ ഹാൻഡിൽ, ഹാൻഡിൽ കാര്യങ്ങളൊക്കെ താഴേക്കാണ്. അവിടെ കാല് വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ മുട്ട് വരും. ഇരിക്കാനുള്ള സീറ്റ് പോലും ഇല്ല. ഇതില്ലേ സീറ്റ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ വെച്ചിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഡെന്നിനോട് തന്നെ ചോദിച്ചു. ഡെന്നി, ഇത് ശരിക്കും എന്ത് രീതിയിലാണ് പറയപ്പെടുന്നത്? ഇതിന്റെ പേര് ഗ്രാവിറ്റി ബൈക്ക് എന്ന് പറയും. കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യത്തെ സൈക്കിളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഒരു വീഡിയോസിലൊന്നിലും ഇന്ത്യയിൽ ഒരാൾ ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇത് പുറ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഈ വേൾഡ് കപ്പ് അങ്ങനത്തെ എന്തോ പരിപാടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് റേസ് നല്ല രസം. ഇതിന് മുകളിൽ ഒരു ബോഡിയൊക്കെ കയറ്റി റോക്കറ്റിന്റെ ഫ്രണ്ട് പോലെയൊക്കെ ആക്കിയിട്ട് വളരെ സ്പീഡിലാണ് ഇത് പോവാ. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ഓടിക്കും, പിന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഭയങ്കര സ്പീഡാണ് ഇനി. പിന്നെ ഇതിലെന്താ വെച്ചാൽ നമ്മൾ സാധാ ബ്രേക്കട്ടെയാണ് വെച്ചിരിക്കുന്നത്, സാധാ സൈക്കിളിൻ്റെ. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീഡിയം സ്പീഡ് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ഓടിക്കുമ്പോൾ ബ്രേക്കട്ട രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോവുക, തെറിച്ച് പോകും പൊട്ടിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും വെക്കണം. അപ്പോൾ നമ്മൾ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അതിന് പോയി. അപ്പോൾ ഇതും ഇതിൻ്റെ കാര്യങ്ങളൊന്നും എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അല്ല, വാങ്ങിച്ചതല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്കൊരു ചാനലുണ്ട് യൂട്യൂബില്, ഡെന്നി ദ മേക്കർ എന്നാണ് പറയാ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും കേറിയിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, പെയിൻറ്റിങ് അടക്കം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് നമ്മൾ അതിൽ കാണിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആർ സി പ്ലെയിൻ, ഡ്രോണ്, അണ്ടർ വാട്ടർ ഡ്രോണ്, ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറുക എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, എത്ര സമയം എടുത്തത് ഉണ്ടാക്കാനായിട്ട്? ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച ഏകദേശം അതിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പണി വന്നതെന്നു വെച്ചാൽ, നമ്മളിത് പ്ലാനിങ് തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് വെൽഡിങ് അറിയാവുന്ന ഒരാളെ കിട്ടണം. അപ്പം എന്താ വെച്ചാൽ, നമ്മുടെ ടീമിൽ തന്നെ അങ്ങനെ ഒരാളുണ്ട്, സ്റ്റാലിൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ്, നമ്മുടെ ഫ്രണ്ടുമാണ്. ഫ്രണ്ടിൻ്റെ ഉപരി നമ്മുടെ ഒരു ചേട്ടനെ പോലെയാണ്. അപ്പോൾ ആളാണെങ്കിൽ വെൽഡിങ്ങിൻ്റെ മാഷാണ്. ആള് വെൽഡിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് ഐ ടി അങ്ങനത്തെ ഫീൽഡുകളിൽ. അപ്പോൾ ആള് വന്നിട്ടാണ് നമുക്ക് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. നമ്മുടെ സാധാരണ ഒരു 20 ഇഞ്ച് ടയർ സൈസ് വരുന്ന സൈക്കിളിൻ്റെ പാർട്സുകൾ നമ്മൾ ഇനി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇതിൻ്റെ ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വരുത്തിയിട്ടില്ല. ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ. സൈക്കിൾ ബാലൻസ് എല്ലാവർക്കും ഓടിക്കാൻ പറ്റുമോ? സൈക്കിൾ ബാലൻസ് എല്ലാവർക്കും ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയാമില്ല. അത് അവരുടെ ഒരു പവർ അനുസരിച്ചിരിക്കും. എങ്ങാനും നമ്മൾ ഇവിടെ കാല് വെക്കുന്നതിന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ രണ്ട് കാലിൻ്റെ മുട്ടും പൊട്ടും, ചിരട്ട പൊട്ടിപ്പോവും. നോക്കണ്ട, കാരണം മൊത്തം കിറ്റിട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ റേസിങ്ങിന് അതിനൊക്കെ യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ ഈ സൈക്കിളിൻ്റെ ഈ ഫ്രെയിം കാണുമ്പോൾ ഇപ്പോൾ പലരും പറയും ഇത് എന്തുട്ട് സാധാ സൈക്കിൾ തന്നെ, അത്ര തന്നെ പറയുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഈ സൈക്കിളിൻ്റെ മുകളിൽ കയറിയവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നിയന്ത്രിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ കയറ്റം വരുന്ന സമയത്ത് നമ്മളെങ്ങനെ? കയറ്റം വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തിട്ട് തുളത്തിച്ചിട്ട് നടക്കും. കാല് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും പറ്റും. നമുക്കിപ്പോൾ കാല് വെച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് പതുക്കെ പതുക്കെ കയറ്റാം. പക്ഷേ വലിയ കയറ്റൊക്കെയാണെങ്കിൽ അങ്ങനെ കയറ്റിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിൽ മോട്ടറ് കാര്യങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കണം. ശരിക്കും ഇത് സാധാരണ ഇറക്കത്ത് മാത്രം റേസിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ കുറച്ച് പരിപാടികളും കൂടി വരാനുണ്ട്. മോട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിക്കുള്ള മൈലേജ് കിട്ടും. ഒരു ബാറ്ററി ബൈക്ക് ആക്കുന്ന മാതിരി നമുക്ക് ഇതാക്കാം. അതൊക്കെ സാധാരണ ഒരു ബാറ്ററി ബൈക്ക് ഒരു 100 കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 150-200 ഏകദേശം അതിൻ്റെ അടുത്ത് കണ്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല മൈലേജ് കിട്ടും. കയറ്റം വരുമ്പോൾ മാത്രം നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. സൈക്കിളിൻ്റെ ഡിസൈൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. അത്രയും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനും കാര്യങ്ങളുണ്ട്. എൻ്റെ മുകളിൽ ഡെന്നീസ് ചാനലിൻ്റെ പേരും കാര്യങ്ങളെല്ലാം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഡെന്നീസ് തനിയെ ചെയ്തതാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്യിപ്പിച്ചതാണ്.
ഡെന്നിസിന്റെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ഡെന്നിസ് വീടിന്റെ മുകളിൽ നിറച്ച് സാധനങ്ങളുണ്ടല്ലോ, കുറെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മള് ഒരുപാട് ഐറ്റംസ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടാണ്. നമ്മൾ സാധാരണ പുഴയില് കുളങ്ങളിലൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാരും ക്ലീൻ ചെയ്യാറില്ല, അതിങ്ങനെ അടിഞ്ഞുകൂടി വേസ്റ്റ് ആയി. പിന്നെ മഴക്കാലം വരുമ്പോ വല്ല ഓവിന്റെ ഉള്ളിലൊക്കെ തടഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവും, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റോബോട്ട് പോയിട്ട് ചാക്കിൽ പറക്കി കൊടുക്കുന്ന എങ്ങനെയുണ്ടോ, അതാണ് നമ്മുടെ അടുത്തത്തെ വീഡിയോ. അതെന്തായാലും നമുക്ക് ബ്രോനെ എന്തായാലും നമ്മൾ വിളിക്കും, ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ എന്തായാലും വരും. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ജോലി തിരക്കും അത് ഇതൊക്കെ കാരണം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റണില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്തായാലും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണും. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെന്നിസിൻ്റെ വർക്കും കാര്യങ്ങളും കാണാനായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുക. ഡെന്നി ഒറ്റക്കാണോ അതൊക്കെ ചെയ്യുന്നത്? അല്ലല്ല, ഞങ്ങളൊരു 5 ആൾ ടീമാണ്. ഞങ്ങൾ അഞ്ച് കുറച്ച് കൂട്ടുകാരന്മാർ സെറ്റ് ഉണ്ട്, അവരൊക്കെ കൂടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്റ്റാലിൻ ചേട്ടൻ എന്ന് പറഞ്ഞു ആളാണ്, ഓരോ ഫീൽഡിനും ഓരോ ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റാലിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വെൽഡിങ് കാര്യങ്ങൾ, അതുമാതിരി പിന്നെ കൂട്ടത്തിലുള്ള ആശീർവാദ്, ആശീർവാദ് ക്യാമറയുടെ വർക്ക് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഫുൾ ഹെൽപ്പ് അതുമാതിരി ഹരിപ്രസാദ്, ഹരിപ്രസാദ് എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അമൽജിത്ത്, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു വലിയ ടീമാണിത്. ആ ഒരു ടീമിൻ്റെ ഒരു ബലത്തോടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകണേ. ഇപ്പോൾ ഏതായാലും സൈക്കിളിൻ്റെ വിശേഷങ്ങൾ അത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മളിത് റൈഡ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലാണെങ്കിലും ഡെന്നിസിൻ്റെ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അല്ലേ. എന്നാൽ പഠിച്ചാലോ, അങ്ങനല്ലേ പറയല്. ഏതായാലും തൃശ്ശൂർ വരെ വന്നതല്ലേ, സൈക്കിളൊന്ന് ഓടിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ആദ്യം കാലിൻ്റെ പത്തി, കാലിന്റെ പത്തി, പിന്നെ കാലിന്റെ മുട്ട്, എന്നിട്ട് അപ്പുറത്തെ കാല് കുറച്ച് അകത്തി വെക്കണം, അല്ലെങ്കിൽ ബാക്കിൽ തട്ടും. എന്നിട്ട് കാലുകൊണ്ട് തള്ളിയാണ് പോണ്ടേ. എങ്ങനെയുണ്ട് സൈക്കിള്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കയറ്റത്തൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറക്കത്തുനിന്ന് നല്ല സ്പീഡിൽ വന്ന്, പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും